എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫയറിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നത്. അതിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ തീയതി മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതും വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ കാണുക. നമ്മൾ നേരെ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ്. എസ് എസ് എൽ സി മോഡൽ പരീക്ഷകളെ പറ്റിയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് പലരും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച് കണ്ടിട്ടില്ല. ആ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യുകയാണ്. മാർച്ച് 21 മുതൽ 25 വരെയാണ് എസ് എസ് എൽ സി മോഡൽ പരീക്ഷകൾ നടക്കുക. മാർച്ച് 16 മുതൽ 21 വരെയാണ് പ്ലസ് ടു ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ നടക്കുക. എസ് എസ് എൽ സി മോഡൽ പരീക്ഷ എന്നാണ് മാർച്ച് 21 മുതൽ 25 വരെ. പ്ലസ് ടു വി എച്ച് എസ് സി മോഡൽ പരീക്ഷകൾ മാർച്ച് 16 മുതൽ മാർച്ച് 21 വരെ. എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആരും നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാത്ത ഒരു അപ്ഡേറ്റാണ് എസ് എസ് എൽ സി ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷകൾ. എസ് എസ് എൽ സി ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷകൾ എന്നാണ് 10 മുതൽ 19 വരെ. മാർച്ച് 10 മുതൽ 19 വരെയാണ് എസ് എസ് എൽ സി ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷകൾ നടക്കുക. പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷകൾ ഫെബ്രുവരി 21 തുടങ്ങി മാർച്ച് 15 അവസാനിക്കും. അതായത് പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷകൾ എന്ന് മുതലാണ് തുടങ്ങുന്നത്? ഫെബ്രുവരി മാസത്തിലാണ്, മാർച്ചിലല്ല. ഫെബ്രുവരി 21 തുടങ്ങി മാർച്ച് 15 അവസാനിക്കുക. അതേസമയം വി എച്ച് എസ് സി പ്രാക്ടിക്കൽ പരീക്ഷകൾ ഫെബ്രുവരി 15 ആരംഭിച്ച് മാർച്ച് 15 അവസാനിക്കും. നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ വളരെ പെട്ടെന്നാണ് പോകുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുക. ഫെബ്രുവരി 21 മാർച്ച് 15 അതേസമയം വി എച്ച് എസ് സി പ്രാക്ടിക്കൽ പരീക്ഷകൾ ഫെബ്രുവരി 15 മുതൽ മാർച്ച് 15 വരെ ഒരു മാസം നീണ്ടു നിന്നാണ് സംഘടിപ്പിക്കുക എന്ന് മനസ്സിലാകുക. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഏറ്റവും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടത് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. കാരണം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ, പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷ, പ്ലസ് ടു മോഡൽ പരീക്ഷ, പ്ലസ് ടു മെയിൻ പരീക്ഷ, അങ്ങനെ ആ പരീക്ഷ, ഈ പരീക്ഷ, അവിടുത്തെ പരീക്ഷ, ഇവിടുത്തെ പരീക്ഷ, അങ്ങനെ പരീക്ഷകളുടെ ഘോഷയാത്രയാണ് ഇനി വരുന്ന മാസങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് വ്യക്തമായിട്ടും മനസ്സിൽ കണ്ട് ഉറപ്പായിട്ടും നല്ലൊരു ടൈം ടേബിളും സ്റ്റഡി പ്ലാനും വെച്ച് ഇപ്പോഴേ ഇറങ്ങിയില്ലെങ്കിൽ അവസാന നിമിഷം സങ്കടപ്പെടേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തീരുമാനിക്കാമെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കോട് കൂടിയിട്ട് മുമ്പോട്ട് പോകാനൊക്കും. എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. മുഴുവൻ കണ്ടതിന് ശേഷം പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതിലെല്ലാവർക്കും ബൈ മക്കളേ.